ഇതിൽ മേലെഴുത്ത് എന്താണ്? അതും സീസറിനാണ്. അപ്പൊ സീസറിനോട് സീസറിന്, ദൈവത്തിനോട് ദൈവത്തിന്. അതിന്റെ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 19 വാക്യമാണ് ഈ വിഷയം നാണയത്തെ പറ്റി പറഞ്ഞത്. അതിനുശേഷം നടന്ന ഒരു യുദ്ധത്തില് ആ പള്ളിയും അതിൽ അല്ല അമ്പലവും കോട്ടയും എല്ലാം തകർന്നു പോയി. അതിന്റെ കുറെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ പറമ്പിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പോയി കാണാനൊന്നും ആരും അനുവദിക്കില്ല. ചില കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ തൊടുപുഴ തന്നെയാണ്. തൊടുപുഴയിൽ നമ്മുടെ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, പുരാവസ്തുക്കളുടെ എക്സിബിഷൻ കേട്ടോ. അപ്പം അത് തികച്ചും ഫ്രീ ആണ്, 2 ഉള്ളായിരുന്നു, ഇന്നും നാളെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എക്സിബിഷൻ ആയിട്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മുടെ പുരാവസ്തുക്കള്, അതായത് കോയിൻസ്, പഴയകാല കുറെ സാധനങ്ങൾ, വാള്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കുറെ ചരിത്രപരമായ കാര്യങ്ങളിൽ എഴുതി വെച്ചേക്കണ, ലിപികളിൽ എഴുതി വെച്ചേക്കണ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കാനായിട്ട്, അപ്പൊ 2 ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്ന് ഇവിടെ വന്ന് കാണാനായിട്ടുള്ള ഒരു സമയമോ അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാണ്ട് പോയ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് നിങ്ങളിലേക്ക്, നമ്മുടെ പ്രേക്ഷകരിലേക്കും കൂടെ എത്തിക്കാനായിട്ട് നമ്മളിവിടെ വന്ന് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കാനായിട്ട് മാക്സിമം നോക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്കത് അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കാം. അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ അതിന് മുമ്പും അതിന്റെ ശേഷവും ഉള്ള നാണയങ്ങൾ വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മുടെ സാധാരണക്കാർക്കൊന്നും അങ്ങനെ അതൊന്നും കാണാൻ പറ്റുന്ന ഒരു സാധനങ്ങളല്ല. അപ്പൊ അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ വരെ നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഏടാംകുടം എന്ന് പറയാം അല്ലേ. ഇത് 6 പീസുള്ള ഒരു കരിക്കഷ്ണാണ്. ഇത് നമ്മളിങ്ങനെ ഒരു പീസ് പീസാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്കും സാധിക്കില്ല, നമ്മൾ പഠിക്കണവർക്ക് സാധിക്കുള്ളൂ. ആർക്കും സാധിക്കില്ല, ഇത് നിസാര സമയം കൊണ്ട് വെക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഒരുപാട്, ഇത് 6 പീസ്, 12, 24, അങ്ങനെ പല പീസിന്റെ ഉണ്ട്. കാണുമ്പോ നിസ്സാരമാണ്, ഇച്ചിരി പാട് വിട്ട് പണിയാലേ.
മത്തായിയുടെ സുവിശേഷം 22:19 അത് ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് റിപ്പോർട്ടാണിത്. ടീബൂട്ട് പെനി എന്ന് പറഞ്ഞു, അതാണ് ലണ്ടൻ ന്യൂസ്മാൻ ക്ലാസിക്കൽ ന്യൂസ്മാറ്റിക് ലണ്ടൻ ഇംഗ്ലണ്ട് 1995 ഈ റിന്യൂവിലുള്ളതാണ് ഈ ചിത്രം. ടീബൂട്ട് പെനി എന്ന് പറഞ്ഞു, അതാണ് ഈ നാണയമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ക്രിസ്തുവിന്റെ AD 14-37 അതിന്റെ കാലഘട്ടം. അത് ഈ ഇതിനകത്ത് പറയുന്നുണ്ട് AD 14-37 ഇതാണ് വേണ്ട മത്തായി സുവിശേഷം 22:19 എത്രീബൂട്ടിന്റെ പേരിൽ 14-37 ഇന്നാണ് ഇറങ്ങിയ കാലഘട്ടം. ഇനി പിന്നെ ഇതാണ് റോമൻ 30 pieces. ഇത് BC കാലഘട്ടവും AD കാലഘട്ടവും വരും. ഇത് BC കാലഘട്ടത്തിൽ ഇതാ ഈ ചിത്രം കാണിച്ചു തരാം. ജൂലിയസ് സീസർ 49-48 BC അതിന്റെ ചിത്രം ഡീറ്റെയിൽസ് ആണ്. ഇതിന് ഈ നാണയം ഇതാണ് അതിന്റെ കണ്ടത്. ഈ സൈഡില് ഈ സൈഡ് ഉണ്ട്, രണ്ട് സൈഡ് കണ്ടത്. അതായത് BC ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, അതാണ് BC എന്ന് പറയുന്നത്. ആഫ്റ്റർ ക്രൈസ്റ്റ് ആണ് AD. ട്രാവൻകൂർ സ്റ്റേറ്റ് 5.8 mm അതിന്റെ വലിപ്പം. ഉത്തരൻ തിരുനാൾ എന്നാൽ മാർത്താണ്ഡ വർമ്മ. അതിന്റെ നാണയത്തിന്റെ ചിത്രം രണ്ട് വശമാണ്, ഫ്രണ്ടും ബാക്കും. 1847-1860. അതെ, ഇത് എല്ലാം സീമാണ്. ഈ ഇത് ഇത് അരച്ചക്രമാണ്, ഇത് കാച്ചക്രം കൊട്ടർചക്രം ഇതിന്റെ പകുതി. ഇതെല്ലാം രണ്ടുപേരും ഒരു രാജാവാണ്. ഇതും അരച്ചക്രം, ഇത് അമ്മപ്പോ അവിട്ടൻ തിരുന്നാൾ മാർത്താണ്ഡ വർമ്മ. അത് 1798-1810 ഇദ്ദേഹത്തിന് മുമ്പാണ് ഇത് വരുന്നത്. അതിന്റെ അരച്ചക്രമാണ്, അതിന്റെ ചിത്രമാണിത്. അതിന്റെ ശംഖ് ഇങ്ങനെയാ ഇടത്തോട്ട്, ഇതിന്റെ ശംഖ് ഇങ്ങോടാ. ഈ നാണയത്തിൽ ഈ ചിത്രം ചിത്രമാണ് ഈ കാണിച്ചത്. ആ അങ്ങനെയുണ്ട്, അവര് രാജാക്കന്മാരക്കും അവരുടെ അതിന്റെ കാച്ചക്രമാണിത്. ഈ ഇത് അരച്ചക്രം, ഇത് കാച്ചക്രം, ഇത് അരച്ചക്രം, ഇത് കാച്ചക്രം, ഇത് രണ്ടും രണ്ട് രാജാവാണ്. ഇതിന് ഒരു ഒരു കാലഘട്ടത്തിലാണ് ഇത് പണിയുന്നത്. അന്നത്തെ കാലഘട്ടത്തില് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ കുറെ പട്ടാളക്കാരൊക്കെ രാജാവിന്റെ കീഴിലുണ്ടായിരുന്നു. അവർക്ക് ആരാധിക്കാൻ ഒരു കേന്ദ്രം ഇല്ല എന്ന് രാജാവിനും തോന്നി, അന്നുള്ള പ്രജകൾ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് നീനാരുപള്ളി നേനാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് പണിതു. അത് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ആ പള്ളിക്ക് നൽകിയിട്ടുള്ളത്. ഈ മുതലിയാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹം. മുതലിയാർ മഠം എന്ന രൂപം നമുക്കറിയാലോ, മുതലിയാർ മഠം പണിതു. അതിനുശേഷം നടന്ന ഒരു യുദ്ധത്തിൽ ആ പള്ളിയും അതിൽ അല്ല അമ്പലവും മറ്റു കോട്ടയും എല്ലാം തകർന്നുപോയി. അതിന്റെ കുറെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ പറമ്പിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പോയി കാണാനൊന്നും ആരും അനുവദിക്കില്ല, അങ്ങനെ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് നിലവിലുള്ളത്. ഇപ്പൊ ഈ പള്ളി, ഇതൊക്കെ ഈ അമ്പലത്തിന്റെ മുകളും മുഴുവനും നേരത്തെ പിന്നെ ചെമ്പായിരുന്നു. ആ ചെമ്പെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പൊ എല്ലാം ഓടാക്കി. ഓടാക്കിയതിന് ശേഷം അത് ഈ പള്ളിയും അങ്ങനെ തന്നെയായിരുന്നു, പള്ളിയും പൊളിച്ചു. ഇപ്പൊ ഈ രൂപങ്ങളൊന്നും അതിനകത്തില്ല. ഇത് പഴയ രൂപം, അതെ. ഇപ്പൊ ഇതൊന്നും കാണാനില്ല. ഇത് ഈ പള്ളിയുടെ കുളമായിരുന്നു. കുളം ഇല്ല, കുളമെല്ലാം നിരത്തി കളഞ്ഞു. ഇതൊന്നും ഇല്ല. അപ്പം ഈ രൂപവും മാറി, ഇതിന്റെ രൂപവും മാറി. പക്ഷെ അമ്പലത്തിന് കുളമുണ്ട്, അമ്പലത്തിന് വലിയ വിശാലമായ കുളം. അത് അതിലെ ആളുകൾ ഇപ്പൊ കുളിക്കാറൊക്കെ ഉണ്ട്, അമ്പലത്തിൽ വരുന്നവർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നീനാരുപള്ളി പഴയ പോലെയല്ലല്ലോ, നേരത്തെ അംഗങ്ങളല്ലല്ലോ, മഹല്ലംഗങ്ങൾ വളരെയധികം കൂടി. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അവിടെ നിന്നുള്ള മുസ്ലിംസാണ്. പന്തപ്പാടെന്ന് പറയുന്ന ഒരു ഉത്സവം 10-ാം ദിവസം മുതൽ തുടങ്ങും. ആ 10-ാം ദിവസത്തെ ഉത്സവത്തിൽ ഫുള്ളായിട്ടും 10 ദിവസമെങ്കിലും 10-ഉം 15-ഉം ദിവസവും അവിടെ കടകളൊക്കെ വെച്ച് നടത്തിയിരുന്നത് മുസ്ലിംസ്. അതാ ഒരൈക്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ രണ്ട്. അതെ, മുസ്ലിം ഹിന്ദു ഐക്യത്തിന്റെ പ്രതീകങ്ങളാണ് ഈ രണ്ട് ദേവാലയങ്ങൾ. പറഞ്ഞാ ഇതാണ് ഏടാംകുടം എന്ന് പറഞ്ഞ അല്ലേ, ഇത് 6 piece ഉള്ള ഒരു കടിക്കഷ്ണാണ്. ഇത് നമ്മളിങ്ങനെ ഒരു പീസ് പീസാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്കും സാധിക്കില്ല, നമ്മൾ പഠിക്കണവർക്ക് സാധിക്കുള്ളൂ. ആർക്കും സാധിക്കില്ല, ഇത് നിസാര സമയം കൊണ്ട് വെക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ തടിയും കൊണ്ട് ഉണ്ടാക്കിയാണ് അല്ലേ? ഇതിന്റെ ഒരുപാട്, ഇത് 6 piece
12 24 അങ്ങനെ പല പീസിന്റെ ഉണ്ട്. ആ